യുക്രൈനിലെ യുദ്ധഭൂമിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഹാക്കിവിൽ റഷ്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കർണാടക സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥി നവീൻ ശേഖരപ്പ കൊല്ലപ്പെട്ടു. ഭക്ഷണം വാങ്ങാനായി പുറത്തുപോയപ്പോഴായിരുന്നു ആക്രമണം. നവീൻ ശേഖരപ്പ 21 വയസ്സ്, 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി. യുക്രൈൻ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വിദ്യാർത്ഥി. കൂറുകളിൽ ഏത് തരത്തിലായിരിക്കും ഈ ചർച്ച പോകുന്നതെന്നുള്ളത് നമുക്കറിയാൻ കഴിയും. പക്ഷേ ശുഭകരമായ ഒരു കാര്യം, നാളെ ചർച്ച നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മളെ വേറെ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വാർത്തയാണ് പുറത്തു വന്നത്. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്നുള്ളത്. രാജ്യം ആ വളരെ വേദനയോടെ കൂടിയാണ് ആ വാർത്ത ഏറ്റുവാങ്ങിയത്. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മറ്റുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തുടരുക തന്നെയാണ്. നിരവധി പേർ ഇപ്പോൾ അതിർത്തിയിലും മറ്റും കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് കൂടുതൽ പേരെ അതിർത്തിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. കൂടുതൽ ട്രെയിനുകൾ അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെ അതിർത്തിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം രാവിലെയൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പലതും വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും പൊതുഗതാഗതം സാധ്യമല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം റഷ്യയുടെ ആക്രമണം കൂടിയതോടുകൂടി ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും അതിശക്തമായ ആക്രമണം നടത്തുമ്പോൾ അവിടെ കനത്ത നാശനഷ്ടമാണ് റഷ്യയുടെ യുക്രൈൻ്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി കടന്ന് ഈ സേന 75% സേന കടന്നു എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നോടൊപ്പം ഗോപിക കൂടി ചേരുന്നു. ഗോപിക, പ്രധാനമായും നമ്മൾ വല്ലാത്തൊരു ദുഃഖത്തിൻ്റെ ദിവസത്തിലാണ്. നമ്മുടെ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്നു. അതിനിടയിൽ ഈ വാർത്ത കേട്ടതിന് ശേഷം നമ്മളോട് നിരവധി വിദ്യാർത്ഥികൾ സംസാരിച്ചു, ഗോപിയോട് സംസാരിച്ചു. അവരെല്ലാം ഈ വാർത്ത കേട്ടതോടുകൂടി കൂടുതൽ ആശങ്കയിലായിരിക്കുകയാണ്. എന്താണ് ഞങ്ങളുടെ ഒരവസ്ഥ എന്നുള്ളത് അവരെ വല്ലാതെ ഭയപ്പാടിലേക്ക് കൊണ്ടുപോകുന്നു. ബങ്കറിനുള്ളിലും എത്രത്തോളം സുരക്ഷിതരാണെന്ന് അറിയാൻ കഴിയാതെ ഇരിക്കുകയാണ് അവർ. അവരുടെ വാക്കുകൾ നമുക്ക് ഇപ്പോൾ ആ ഒരു ആശങ്ക ഏത് തരത്തിലാണ് വരുന്ന മണിക്കൂറുകൾ, പ്രത്യേകിച്ച് കീവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ആക്രമണം അതിശക്തമായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ആശങ്കയെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? ജോയ്, ഇന്ത്യൻ കുട്ടികൾ, മലയാളി വിദ്യാർത്ഥികളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആശങ്കയുടെ നിമിഷങ്ങൾ, ഭീതിതമായ അന്തരീക്ഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പ്രധാനമായും പറയുകയാണെങ്കിൽ ഈ റഷ്യയോട് ഏറ്റവും അതിർത്തി പങ്കിടുന്ന സുമി, ഖാർക്കീവ് മേഖലകളിലുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അവർ ഇപ്പോഴും ബങ്കറുകളിൽ തന്നെ തുടരുകയാണ്. അങ്ങനെ അവിടെ തന്നെ തുടരുക എന്നുള്ളതാണ് ഇന്ത്യൻ എംബസി അടക്കം അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ഖാർക്കീവ് പ്രദേശം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നിരവധി മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ അവിടെയുണ്ട്. ഖാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഖാർക്കീവ് ഇന്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഖാർക്കീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ബയോമെഡിക്കൽ സയൻസസ് തുടങ്ങി പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം ഖാർക്കീവ് കേന്ദ്രീകരിച്ചുണ്ട്. സുമിയിലും സുമി നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഒരുപാട് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ ഒരുപാട് മലയാളികൾ അടക്കമുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് സ്ഫോടനം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കുട്ടികൾക്കാർക്കും ബങ്കറുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, യുദ്ധം തുടങ്ങി 6ാം നാൾ കഴിയുന്ന ഒരവസ്ഥ, കഴിഞ്ഞ 5 ദിവസവും അവർ ബങ്കറുകളിലായിരുന്നു, 6ാം ദിവസവും അവർക്ക് ബങ്കറുകളിൽ തന്നെ തുടരേണ്ടി വരുന്ന ഒരവസ്ഥ, ഭക്ഷണമില്ലാത്ത അവസ്ഥ, വെള്ളമില്ലാത്ത അവസ്ഥ ആശങ്കപ്പെടുത്തുകയാണ്. അവിടെ നിന്നുള്ള കുട്ടികൾ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരവസ്ഥയല്ല ആ കുട്ടികൾ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ ഒരു സുഹൃത്ത്, അവരുടെ സഹപാഠി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷെല്ലിങ്ങിനിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, അതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. അതൊക്കെയാണ് ആ കുട്ടികൾ പങ്കുവെക്കുന്നത്. എംബസി കൃത്യമായ മാർഗനിർദ്ദേശം അവർക്ക് നൽകുന്നുണ്ട്. നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമാണ്. എംബസിക്ക് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആശങ്കാജനകമായ സാഹചര്യത്തിൽ പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും പ്രധാനമന്ത്രി പോലും ഈ സംഭവത്തിന് പിന്നാലെ ഉന്നതതല യോഗം വിളിച്ചു. ആ ചർച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യ ഈ ഇവാക്വേഷൻ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് പുറത്തു വരുന്ന വിവരം, എക്സ്പ്രസ് കൂടുതൽ പേരെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു. നേരത്തെ മറ്റു വിമാന സർവീസുകളും ഇത്തരം സംവിധാനം ഒരുക്കി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഓപ്പറേഷൻ ഗംഗ കൂടുതൽ സക്സസ് ആക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമായി. അപ്പോൾ അത്തരം നീക്കങ്ങൾ, അതെ അതെ അതെ, ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഓപ്പറേഷൻ ഗംഗയുടെയൊക്കെ ഭാഗമായി 180-ൽ അധികം മലയാളി വിദ്യാർത്ഥികളെയാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കം ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമാകും
നൽകുന്നു. C-17 എയർക്രാഫ്റ്റ് വ്യോമസേനയുടെ C-17 എയർക്രാഫ്റ്റ് അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള സംഘം അതിർത്തി മേഖലകളിലേക്ക് ഏകോപനത്തിന് പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ആശ്വാസകരമായ വാർത്തയാണ്. ദ്രുതഗതിയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇൻഡിഗോയുടെ 2 വിമാനങ്ങളിലായി 50 മലയാളി വിദ്യാർത്ഥികൾ ഇന്ന് എത്തിയിട്ടുണ്ട്. ബുക്കറസ്റ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം ഇന്ന് രാത്രി 9:20 എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. ആ തരത്തിലൊക്കെ തന്നെ ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന ആവശ്യവുമായി റഷ്യ യുക്രൈൻ സ്ഥാനപതിമാരുമായി നമ്മുടെ ഫോറിൻ സെക്രട്ടറി സംസാരിച്ച ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആ തരത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ഇന്ത്യൻ എംബസി നമ്മുടെ രക്ഷാദൌത്യവും ഒക്കെയായി കൃത്യമായി ഇടപെടുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ മണിക്കൂറുകളിൽ മനസ്സിലാക്കാം. തീർച്ചയായും നമ്മളിപ്പോൾ അതിർത്തികളിലേക്കാണല്ലോ അവരെ എത്തിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. ഓപ്പറേഷൻ ഗംഗ അത് ആ തരത്തിലാണ് പോകുന്നത്. പ്രത്യേകിച്ചും റൊമാനിയ, ഹംഗറി, സ്ലോവാക്കിയ, പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇവരെ എത്തിക്കുക. പക്ഷേ ഈ ഒരു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ആക്രമണം ശക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം സാധ്യമാകുന്നുണ്ട്, ഇവരുടെ യാത്രയും അതുപോലെ തന്നെ ഈ അതിർത്തിയിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ എത്രത്തോളം സക്സസ് ആകുന്നുണ്ടെന്നാണ് ഈ കുട്ടികൾ നമ്മളോട് പറയുന്നത്. ജോയ് നായർ, നമ്മുടെ ഇന്ത്യൻ രക്ഷാദൌത്യത്തിൻ്റെ ചുമതലയുള്ള വേണു രാജാമണി രാവിലെ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് കീവിൽ കഴിഞ്ഞ ദിവസം തന്നെ കർഫ്യൂ നീക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കീവിൽ നിന്ന് മാത്രം 1000 ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തിയിലേക്ക് കടത്താൻ ഇന്നലെ തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും ഇന്ത്യൻ എംബസി നൽകിയിരുന്ന നിർദ്ദേശം ആ തരത്തിലാണ്. അവസാന ഇന്ത്യക്കാരനെയും അതിർത്തിയിലേക്ക് കീവിൽ നിന്ന് ഇന്ന് തന്നെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടക്കണമെന്നാണ് ഇന്ത്യൻ എംബസി നൽകിയ നിർദ്ദേശം. അതനുസരിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെ തന്നെ കീവിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അവിടെയുള്ള കുട്ടികളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ട്രെയിനുകളിലേക്ക് ആക്സസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ തന്നെ വലിയ തരത്തിലുള്ള തിരക്കാണ്. ഇന്ത്യക്കാർ മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം അതിർത്തിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഈ സാഹചര്യങ്ങൾ, ഇത്രയും ബുദ്ധിമുട്ട് പിടിച്ച സാഹചര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഇന്ത്യക്കാർ എംബസിയുടെ നിർദ്ദേശം അനുസരിച്ച് കീവിൽ നിന്ന് അതിർത്തി മേഖലകളിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബുദ്ധിമുട്ട് നിലനിൽക്കുന്നത് ഈ ഖാർക്കീവ്, സുമി അടക്കമുള്ള പ്രദേശങ്ങളാണ്. അവിടെയുള്ള കുട്ടികൾ നിലവിൽ അവിടെ തന്നെ തുടരാനാണ് ഈ എംബസി അടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ വേണു രാജാമണി സംസാരിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യോമസേനയുടെ C-17 വിമാനമടക്കം അതിർത്തി മേഖലകളിലേക്കാണ് എത്തുന്നത്. ഈ യുക്രൈൻ അകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ കുട്ടികൾ പറയുന്നത് ഇവരെ എങ്ങനെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കണം, ഇവരുടെ ഗതാഗത സംവിധാനം, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവർ പറയുന്നത്. തീർച്ചയായും നമുക്ക് ഈ വരുന്ന മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ് ഗോപിക. പ്രത്യേകിച്ചും ഇവാക്വേഷൻ കൂടുതൽ സംവിധാനങ്ങൾ ഇന്ത്യൻ സർക്കാർ ഒരുക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ കൂടുതൽ പേരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ളൊരു നടപടി വേഗത്തിൽ ഉണ്ടാകും. അവരുടെ ആശങ്കകൾ മണിക്കൂറുകൾ മുമ്പ് ഇപ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ആ കുട്ടികൾ അവരുടെ ആശങ്ക നമ്മളോടും പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു, എത്രയും വേഗം ഇവർ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വരുന്ന മണിക്കൂറുകൾ ഈ കീവിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ് പ്രതീക്ഷ. കാരണം റഷ്യൻ സേനയുടെ ഒരു ആക്രമണം വലിയ തോതിൽ തുടങ്ങിയിരിക്കുന്നു. അവർ തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് എത്രത്തോളം ഇനി അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതെല്ലാം നമ്മൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ കഴിയുക. എന്തായാലും അതിശക്തമായ ഒരു ആക്രമണം തന്നെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഈ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നാളെ ഒരു സമാധാന ചർച്ചയുണ്ട്, അവിടെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. ശരി, നന്ദി ജോയ്. ഗോപിക, ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധസന്നാഹമൊരുക്കി കീവിലേക്ക് റഷ്യൻ സൈന്യം. 64 കിലോമീറ്റർ നീളത്തിലാണ് കവചിത വാഹനങ്ങളിലും ടാങ്കുകളിലുമായി പടനീക്കം. ഒക്ടിഗയിൽ മിന്നൽ ആക്രമണത്തിൽ 70 യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു. ഗേഴ്സൻ നഗരം പൂർണ്ണമായും റഷ്യൻ സൈന്യം വളഞ്ഞു. 100 പൗരന്മാർക്ക് പരിക്കേറ്റു. നിരവധി ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തി. കീവ് കഴിഞ്ഞാൽ യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരം. ഇന്നലെ ബെലാറൂസ് ചർച്ചയിൽ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് റഷ്യ പറഞ്ഞെങ്കിലും നടക്കുന്നത് ഇതാണ്. അപ്പാർട്ട്മെന്റുകൾ ഇടിച്ചു നിരത്തുകയാണ്. ഖാർക്കീവിൽ മാത്രമല്ല, ഓക്ടിർഗയിലും സമാനമാണ് സ്ഥിതി.
കീവിൽ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ തീയും പുകയുമായാണ്. കെട്ടിടങ്ങൾ നിന്ന് കത്തുകയാണ്. ഇന്നത്തെ ഭയപ്പെടുത്തുന്ന നീക്കം ഇതൊന്നുമല്ല, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിലൊന്ന്. 64 കിലോമീറ്റർ നീളത്തിലുള്ള സൈനിക കോൺവോയ്, ചെർണിയാവെന്ന ചെർണോബിൽ നിന്ന് കയേവെന്ന കീവിലേക്കുള്ള റഷ്യയുടെ യാത്ര. ചെർണോബിൽ നേരത്തെ തന്നെ റഷ്യ കീഴടക്കിയിരുന്നു. കീവിലേക്ക് ആദ്യമെത്തിയ സംഘത്തിന് 6 കിലോമീറ്റർ അകലെ വരെ മാത്രമേ എത്താൻ കഴിഞ്ഞുള്ളൂ. പൗരന്മാരും യുക്രൈൻ പട്ടാളവും നടത്തിയ തിരിച്ചടിയായിരുന്നു കാരണം. അതും മറികടക്കാനാണ് യുദ്ധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നാഹം. ഇതുവരെ അപായ സൈറനുകൾ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്ന് സ്ഥിതി മാറി. യുക്രൈൻ മുഴുവൻ മുഴങ്ങി വ്യോമാക്രമണ മുന്നറിയിപ്പ്. വാർഡസ്ക്, ന്യൂസ് 18. സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും മന്ത്രിമാർക്കും വിമർശനം. തിരുവനന്തപുരത്തുണ്ടായിട്ടും മന്ത്രിമാർ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാറില്ലെന്നാണ് വിമർശനം. പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാതെ യോഗങ്ങൾ കഴിയുമ്പോൾ ചില അംഗങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നുവെന്നും വിമർശനമുണ്ട്. ഇ പി ജയരാജൻ, പി രാജീവ്, കെ എൻ ബാലഗോപാൽ എന്നിവർക്കെതിരെയാണ് വിമർശനമെന്നാണ് സൂചന. സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ജി സുധാകരനെതിരായ നടപടിയും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ജി സുധാകരൻ അനുഭവ സമ്പത്തുള്ള നേതാവാണ്, അതുകൊണ്ടാണ് പാർട്ടി തിരുത്തിയത്. ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ശക്തമായ വിഭാഗീയത നിലനിൽക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശം. തൃശൂർ സമ്മേളനം നിർദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യം വിജയം കണ്ടതായാണ് പാർട്ടി റിപ്പോർട്ടിലെ വിലയിരുത്തലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുമുന്നണി വികസിപ്പിക്കാനായി. പാർട്ടിയിൽ 63,906 അംഗങ്ങൾ വർദ്ധിച്ചു. പ്രവർത്തകർക്ക് രാഷ്ട്രീയ സംഘടനാ വിദ്യാഭ്യാസം നൽകും. ഇടത് ജനാധിപത്യ ശക്തികളുടെ അംഗബലം കൂടുതൽ വർദ്ധിപ്പിക്കണം. കേരളത്തിൽ കലാപം സൃഷ്ടിക്കാനാണ് വർഗീയ ശക്തികളുടെ ശ്രമമെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്നും കോടിയേരി പറഞ്ഞു. സിപിഎം ചരിത്ര പ്രദർശനത്തിൽ മന്നത്ത് പത്മനാഭൻ ഇല്ലാത്തതിൽ വിമർശനവുമായി NSS. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എറണാകുളത്ത് നടക്കുന്ന ചരിത്ര പ്രദർശനത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭനെ ഒഴിവാക്കിയത്. എന്നാൽ ആരെയും ബോധപൂർവ്വം ഒഴിവാക്കിയില്ലെന്നാണ് സിപിഎം വിശദീകരണം. 280-ൽ പരം ചരിത്ര ചിത്രങ്ങൾ ആലേഖനം ചെയ്താണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സിപിഎം ചരിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റ ചരിത്രങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുമെല്ലാം പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാരും പ്രദർശനത്തിൽ ഇടം പിടിച്ചപ്പോൾ മന്നത്ത് പത്മനാഭന്റെ ചിത്രം പ്രദർശനത്തിൽ ഉൾക്കൊള്ളിക്കാതെ പോയതാണ് NSSനെ ചൊടിപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ മന്നത്ത് പത്മനാഭന്റെ ചിത്രം സൗകര്യം പോലെ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് NSS ഉയർത്തിയ വിമർശനം. അത് അവരുടെ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. സമുദായവും സമൂഹവും അത് തിരിച്ചറിയുന്നുണ്ട് എന്നും ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു.
എന്നാൽ ആരെയും ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടില്ലെന്നായിരുന്നു സി പി എം വിശദീകരണം. 280 ക്യാൻവാസുകളിൽ ഒതുക്കാവുന്ന ഒരു ചരിത്രമല്ല. സ്വാഭാവികമായിട്ടും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട്. അതിനോടൊപ്പം സംഭവിച്ചു എന്നുള്ളതാണ്. മനഃപൂർവ്വമായി ആരെങ്കിലും ഒഴിവാക്കിയോ കൂട്ടിച്ചേർക്കുകയോ ഇതിനകത്ത് ചെയ്തിട്ടില്ല. എന്താണ് ഇനി പോരായ്മ എന്നുള്ളത് ഞങ്ങളൊന്ന് പരിശോധിക്കാം. അതേസമയം 57 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരത്തെക്കുറിച്ച് ചരിത്ര പ്രദർശനത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഇടക്കാലത്ത് സി പി എം സമ്മേളനങ്ങളിൽ മന്നത്ത് പത്മനാഭൻ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും സമീപനാളിൽ സി പി എമ്മും എൻ എസ് എസ് തമ്മിലുള്ള അകൽച്ച തന്നെയാണ് ഇക്കുറി മന്നം പുറത്താകുവാൻ കാരണം. കൊച്ചിയിൽ നിന്നും സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. തലശ്ശേരിയിലെ ഹരിദാസൻ വധക്കേസിൽ 7 പേർ കൂടി അറസ്റ്റിൽ. കൊലയിൽ നേരിട്ട് പങ്കെടുത്ത 3 പേർ അടക്കമാണ് അറസ്റ്റിലായത്. പുന്നോൾ സ്വദേശികളായ ദിനേശൻ, പ്രജൂട്ടി, മൾട്ടിപ്രദേശ് എന്നിവരാണ് കൊലയാളി സംഘത്തിലുണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. സി പി എം പ്രവർത്തകൻ കണ്ണിപ്പൊയിൽ ബാബു വധക്കേസിൽ പ്രതിയാണ് പ്രതീഷ്. പിടിയിലായ സി കെ അർജുൻ, കെ അഭിമന്യു, സി കെ അശ്വന്ത്, ദീപക് സദാനന്ദൻ എന്നിവർക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. സംസ്ഥാനത്ത് ഇന്ന് 2846 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 മരണം സ്ഥിരീകരിച്ചു. രേഖകൾ വൈകിയ 38 മരണവും അപ്പീൽ നൽകിയ 128 മരണവും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 65501. 4325 പേർക്കാണ് രോഗം ഭേദമായത്. ക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ തുടങ്ങി. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലുവ മണപ്പുറത്ത് കോവിഡ് മാനദണ്ഡങ്ങളും ഹരിത പ്രോട്ടോക്കോളും പാലിച്ചാണ് ബലിതർപ്പണം നടക്കുക. തിരുവനന്തപുരം ആഴിമലയിൽ നിന്ന് എസ് എസ് ശരൺ, ആലുവ മണപ്പുറത്ത് നിന്ന് സിജോ വിജോൺ, കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ലിനിഷയും ചേരുന്നുണ്ട്. ആദ്യം ശരണിലേക്ക്. ശരൺ, ആഴിമലയിൽ വലിയ ആഘോഷമാണ് നടക്കാറുള്ളത്. എന്തൊക്കെയാണ് ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ടോ വിവരങ്ങൾ? ധന്യ, മഹാശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പരിപാടികളുമെല്ലാം പുരോഗമിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രത്തിലാണ്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതായത് വലിയൊരു തിരക്ക്, ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ വർഷം, കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക്, അതായത് ഭക്തർക്ക് അധികം ദർശനം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിന്നതെങ്കിൽ ഇപ്പോൾ ഈ നിയന്ത്രണങ്ങളിലെല്ലാം ഇളവ് വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഭക്തർക്ക് സുഗമമായി തന്നെ ദർശനം നടത്തി മടങ്ങാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭക്തരുടെ എണ്ണത്തിലൊന്നും നിയന്ത്രണം വച്ചിട്ടില്ല. അങ്ങനെ പരമാവധി ആളുകൾക്ക് ഇവിടെ എത്തി ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യം തന്നെയാണ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങൾ, അതായത് ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, ചെങ്കൽ ശിവക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഇന്ന് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളടക്കമാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് സ്റ്റേജ് പരിപാടികൾക്കടക്കം നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ സ്റ്റേജ് പരിപാടികൾക്കടക്കം അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജ് പരിപാടികൾ കാണാനായിട്ടൊക്കെ ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് ശിവാലയ ഓട്ടമാണ്. അതായത് കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങൾ ദർശിക്കുന്ന ആചാരമാണ് ഈ ശിവാലയ ഓട്ടം. അതായത് കന്യാകുമാരി ജില്ലയിലെ മൂഞ്ചിറ തിരുമല ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ശിവാലയോട്ടം ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് മറ്റ് 11 ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മടങ്ങുന്ന ചടങ്ങ് കൂടിയാണ് ഈ ശിവാലയോട്ടം എന്ന് പറയുന്നത്. ശിവാലയോട്ടം ഇന്നലെ വൈകിട്ട് ആരംഭിച്ചിരുന്നു. ഈ ശിവാലയോട്ടത്തിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ഇത്തരത്തിൽ ശിവാലയോട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമല്ല നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിപുലമായ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ ഭക്തർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ശരി ശരൺ. ആലുവ മണപ്പുറത്ത് നിന്ന് സിജോ വിജോൺ ചേരുന്നുണ്ട്. സിജോ, വലിയ ഒരുക്കങ്ങളാണ് ആലുവയിലും ആലുവ മണപ്പുറത്തും നടത്തിയിരിക്കുന്നത്. ഭക്തരുടെ വലിയ കൂട്ടം ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് ചടങ്ങുകൾ? സിജോ, കേൾക്കാമോ? ശിവോഹം ശിവോഹം ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷ രാഗൌ നമേ ലോഭ മോഹൌ നമേ വൈ മദോ നൈവ മാത്സര്യ ഭാവഃ ന ധർമ്മോ ന ചാർഥോ ന
സിജോവി ജോൺ ചേരുന്നുണ്ട് ആലുവ മണപ്പുറത്ത്. ആലുവ മണപ്പുറത്ത് എത്രത്തോളം വലിയ ആഘോഷമാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്? സിജോ, ഭക്തരുടെ വലിയ കൂട്ടം അവിടെ കാണാം. എന്തൊക്കെയാണ് ഇന്ന് നടക്കാനുള്ള ചടങ്ങുകൾ? സിജോയിലേക്ക് തിരിച്ചു വരാം. ലിനിഷ ചേരുന്നുണ്ട് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്ന്. ലിനിഷ, അവിടെ എങ്ങനെയാണ് ശിവരാത്രി ആഘോഷം? ധന്യ, കുറച്ച് ദിവസങ്ങളായി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ വലിയ ഉത്സവമാണ് നടക്കുന്നത്. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ക്ഷേത്രം ഭാരവാഹി തന്നെ ചേരുന്നുണ്ട്. നമസ്കാരം. 4 മണിക്കാണ് പള്ളിയോളത്തൊക്കെ ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞു. പിന്നെ ഉച്ചപൂജ കഴിഞ്ഞ് വൈകിട്ട് ശിവസഹസ്രനാമാർച്ചനയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പല പരിപാടിയും പറ നിറയ്ക്കൽ, പിന്നെ നാണയത്തിൻ്റെ പറ നിറയ്ക്കൽ, മഞ്ഞൾ പറ നിറയ്ക്കൽ, അങ്ങനെ ആനൻ്റെ എഴുന്നള്ളിപ്പ് ഇതെല്ലാം ഉണ്ട്. കൂടുതൽ പ്രാവശ്യം കൂടുതൽ ഗംഭീരമായതെന്ന് വെച്ചാൽ കുറച്ച് 2 കൊല്ലമായിട്ട് ഒരു പരിപാടികളും ഇല്ലല്ലോ അവിടെ. ഇപ്പം കുറച്ച് ഒരു റിലാക്സ് എന്നതിനെ കൊണ്ട് ഇപ്പോൾ ഭംഗിയായിട്ട് എല്ലാം ആൾക്കാർ നല്ല ഒരു ജനക്കൂട്ടമാണ്, ഭക്തന്മാരുടെ ഒരു ഇതാണ് കാണുന്നത്. ഇപ്പോൾ അവിടെ ശിവസ്രനാമാർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയത്തോടു കൂടി വെടിക്കെട്ടോട് കൂടിയിട്ട് ഇത് അവസാനിക്കും. ഓ, ഇത് 7 ദിവസത്തെ പരിപാടി. 7 ദിവസമായിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇങ്ങനെയൊരു ഉത്സവം കൊണ്ടാടുന്നത്. ശിവരാത്രിയോട് അനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കാറുള്ള ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ അവസാന ദിവസമാണ്. ഇന്ന് രാത്രി വെടിക്കെട്ടോടുകൂടി ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഇന്ന് രാത്രി എഴുന്നള്ളിപ്പ് ഉണ്ടാവുന്നതാണ്. ശിവരാത്രി ദിവസമായ ഇന്ന് രാവിലെ പള്ളി ഉണർത്തലിന് ശേഷമാണ് കാഴ്ചശ്രീ ബലിയൊക്കെ നടന്നിരുന്നു. 4:30 3 ആനകൾ തിടമ്പേറ്റിക്കൊണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. നിരവധി ഭക്തന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ജനസാന്ദ്രമാണ് അന്തരീക്ഷം. ഇന്ന് രാത്രി തന്നെ നമുക്ക് ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും അവസാനിപ്പിച്ച് വെടിക്കെട്ടോടുകൂടി ഉത്സവം അവസാനിക്കും. ധന്യ. ശരി, നന്ദി. സിജോ വിജോൻ ആലുവ മണപ്പുറത്ത് നിന്ന് ചേരുന്നു. സിജോ, അവിടെ വലിയ ആഘോഷമാണ്, വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന ആഘോഷങ്ങൾ? ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ശിവരാത്രി എല്ലാ ഭക്തജനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുന്നു. നമസ്കാരം.